ഹലോ മച്ചാ, മാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും തികച്ചും ഡോഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞ വീഡിയോ ഞാൻ ഡോഗിന് കൊടുക്കേണ്ട ഒരു ഫുഡ്, അതായത് ഞാൻ എന്റെ ഡോഗിന് കൊടുക്കേണ്ട ഒരു ഫുഡ് നിങ്ങളെ പരിചയപ്പെടുത്തി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഡോഗിന് കൊടുത്ത് എനിക്കൊരു അബദ്ധം പറ്റി, അതായത് എന്റെ ഡോഗിന് ആ ഒരു മരണം സംഭവിക്കാനുള്ള കാരണമായിട്ടുള്ള കുറച്ച് ഫുഡിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ ഡോഗിനെ വളർത്തി, അതായത് ഡോഗിനെ ഈ കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ടാണ് ഞാൻ ഡോഗിനെ വളർത്തുന്നത്. ആ 3 വർഷം കൊണ്ട് ഞാൻ ഈ പെറ്റിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് പല കാര്യങ്ങളും ഞാൻ പഠിച്ചു. അതിൻ്റെ അകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഡോഗിന് കൊടുക്കുന്ന ഫുഡ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ആദ്യമൊന്നും അതിന് പ്രശ്നമൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ നമ്മൾ എന്നും അല്ലെങ്കിൽ കുറെ നാൾ ആ ഫുഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഞാൻ എന്റെ ഡോഗിന് ഞാൻ കൊടുത്തിരുന്ന ഡോഗിന് ആവശ്യമില്ലാത്ത കുറച്ച് ഫുഡ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം എന്നല്ലെങ്കിൽ ഈ ഫുഡ് കൊടുക്കരുത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്ന ആ ഒരു ഫുഡ്? ഡോഗിന് പ്രധാനമായിട്ടും കൊടുക്കാൻ പാടില്ലാത്തൊരു ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയെ പൊരിച്ചിട്ടുള്ള ഫുഡുകളാണ്. അതായത് നമ്മൾ ഈ ചായയുടെ കൂടെ ഉള്ളിവട, പരിപ്പുവട, അങ്ങനെയുള്ള കുറച്ച് പലഹാരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കും. പക്ഷെ ഒരു കാരണവശാലും ഡോഗിന് അത് കൊടുക്കാൻ പാടില്ല. കാരണം ഒത്തിരി ആ ഒരു എണ്ണ കലർന്നിട്ടുള്ള ഫുഡ് ഒത്തിരി ചെന്ന് കഴിഞ്ഞാൽ അതിന് ഡൈജഷൻ നടക്കാതെ വരും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താണ്, അത് അല്ലാതെ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് വോമിറ്റ് ചെയ്ത് കളയാനുള്ള ടെൻഡൻസി എപ്പോഴും കാണിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ ഡോഗിന് ഒരു കാരണവശാലും ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല. ചോക്ലേറ്റ് ഡോഗിന് ഒരു തരത്തിലും ഗുണവും ഇല്ലാത്തൊരു സാധനമാണ്, ദോഷം മാത്രമേ ഉള്ളൂ. പിന്നെ മൂന്നാമത് ബിസ്ക്കറ്റുകൾ നമ്മൾ അതായത് ചില ബിസ്ക്കറ്റുകൾ 1-2 എണ്ണം കൊടുക്കുന്നില്ലെന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ എപ്പോഴും ബിസ്ക്കറ്റ് അതായത് പലതരത്തിലുള്ള ബിസ്ക്കറ്റുകൾ നമ്മളുണ്ടല്ലോ, അതായത് ഓരോ ബിസ്ക്കറ്റിനും പലതരത്തിലാണ് അതിന്റെ ഷുഗർ കണ്ടന്റ് ഉള്ളത്. അപ്പം ബിസ്ക്കറ്റ് കഴിവതും നിങ്ങൾ ഒഴിവാക്കുക. അതായത് നിങ്ങൾ ഏതെങ്കിലും പെറ്റ് ഫുഡ് ഏതെങ്കിലും വാങ്ങിച്ചിട്ട് ഒരു ട്രീറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളല്ല നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ഒരു കാരണവശാലും ഡോഗിന് കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചില പച്ചക്കറികൾ അതായത് നമ്മുടെ സവാള അല്ലെങ്കിൽ ഉള്ളി എന്താ വെളുത്തുള്ളി അതൊക്കെ തുടർന്നുള്ള ആഹാരങ്ങൾ കഴിവതും കൊടുക്കാതിരിക്കുക. കാരണം ഒരു വട്ടം ഒന്നും കൊടുത്തെന്ന് പറഞ്ഞ് ഡോഗിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മൾ എന്നും അത് കൊടുത്തു കഴിഞ്ഞാൽ ഡോഗിന്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ഡോഗിന്റെ ആയുസിനെ നന്നായിട്ട് അത് അഫക്ട് ചെയ്യും. പിന്നെ ധാരാളം കുറച്ച് പിന്നെയും കുറെ എന്താ ഫുഡുകളുണ്ട് ഡോഗിന് കൊടുക്കാൻ പാടില്ലാത്ത കുറെ ഫുഡുകളുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഡോഗിന് ഞാൻ കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു പണി കിട്ടിയെന്ന് പറയുന്നത് ഈ എണ്ണയെ പൊരിച്ചിട്ടുള്ള ആഹാരങ്ങൾ കൊടുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡോഗിന് ഒരു വയ്യാതാവാനുള്ള കാരണം. കാരണം അവന്റെ മരണത്തിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവനെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഈ കൊടുത്ത ഫുഡ്, അതായത് ആ സമയത്ത് ഞാൻ ഫീഡ് ചെയ്തതിൽ ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് അവന്റെ ആ ഒരു പെട്ടെന്ന് അവന് മരണം തന്നെ സംഭവിച്ചത്. ഏകദേശം 2 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ കംപ്ലീറ്റ് വീക്കാവുകയും അവന്റെ കാഴ്ചയ്ക്ക് ചെറിയ മങ്ങലൊക്കെ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ പിന്നീട് ഞാൻ അവന് ആ ഒരു മരണം സംഭവിച്ചത്, അതായത് അവൻ ആദ്യം വയ്യാതായപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഫുഡ് മെനു അതായത് എന്റെ ബാക്കിയുള്ള ഡോഗ്സിനും ഞാൻ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുത്തു. അതായത് ആ ഫുഡിൽ ഞാൻ നല്ലൊരു മാറ്റം വരുത്തിയപ്പോഴത്തേക്ക് പിന്നീട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ ഡോഗിനെ വളർത്തുന്നവരാണെങ്കിൽ ഡോഗിനെ കെയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. നമ്മൾ പ്രധാനമായിട്ടും അത് ഒത്തിരി ആഹാരങ്ങൾ ആ ഡോഗിന് കൊടുക്കാൻ പാടില്ലാത്തതൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ കൊടുത്തതിൽ എനിക്ക് പണി കിട്ടിയ ആ ഒരു ഫുഡുകൾ ഏതൊക്കെയാണെന്ന് പറയണമെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾ എന്റെ വീഡിയോ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള അതായത് പെറ്റർ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളോ അല്ലാത്ത വീഡിയോകളൊക്കെ ഞാൻ ഈ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണുക.